അമ്മായി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഊർമളയെ പൊന്നുപോലെ ഞാൻ നോക്കിക്കൊള്ളാം, സംരക്ഷിച്ചുകൊള്ളാം. യാത്രാനുമതി നൽകണം, അനുഗ്രഹിക്കണം അമ്മായി. നാഥന്റെ അനുവാദമില്ലാതെ ഒരു ഈച്ച പോലും ഈ ഗ്രാമം വിട്ടു പോകരുത് എന്ന് നിഷ്കർഷയുള്ള ഈ നാട്ടിൽ തമ്പുരാന്റെ മടത്തിന്ന് തന്നെ ഒരു ഒളിച്ചോട്ടം. ഈ കെട്ടിയിൽ ഉറുമ്പരിക്കുന്ന പോലെ ആണല്ലോ വിളിച്ചപ്പാടെ. ദേവാനന്ദൻ തമ്പുരാൻ പതുങ്ങി പതുങ്ങി മഠത്തിലേക്ക് വരുന്നത് കണ്ടപ്പോഴേ പന്തികേട് മണത്തതാ. ഈ വിവരം ഉഗ്രമൂർത്തി സ്ഥാനത്ത് അറിയിച്ചത് ഞങ്ങളാണ് തമ്പുരാനെ. തമ്പുരാനെ ധിക്കരിച്ച് വേളി കഴിക്കാൻ വലതുകാല് വെച്ച് ഇറങ്ങിയവർ ഇനി ഇടതുകാല് വെച്ച് അകത്തേക്ക് കയറിക്കോളുക. ഉഗ്രമൂർത്തിക്ക് ഇടതുകാല് വെച്ച് കയറുന്നതാണ് ഇഷ്ടം. തിരിച്ചു കയറിക്കോളുക. കേട്ടില്ലേ, വാ ഇവിടെ. ദേവ, അങ്ങയുടെ ഭക്തയായ അന്തർജനം അങ്ങയെ ഉള്ളഴിഞ്ഞു വിളിച്ച് അപേക്ഷിക്കുന്നത് അങ്ങ് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് ദേവി. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ പാഞ്ചജന്യപുരം ഗ്രാമത്തിലാണ്. പിന്നെ വെളിച്ചപ്പാടിന്റെയും കരനാഥന്റെയും ഭീഷണി മൂലം നമ്മുടെ നാമം ഉച്ചരിക്കാനാവാതെ ഉഴലുന്ന പ്രജകളിലാണ്. പാവം ഊർമിള, അവളിപ്പോൾ തടങ്കലിലുമായി. അവളുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് വേദനയുണ്ട് ദേവ.
നാരായണൻ നാരായണൻ. പ്രണാമം പ്രണാമം ദേവ, പ്രണാമം ദേവി. എന്താ നാരദരെ പുതിയ വിശേഷങ്ങൾ? ദേവന്റെയും ദേവിയുടെയും ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന പാഞ്ചജന്യപുരത്തെ വിശേഷങ്ങളാണ് നമുക്കും പറയാനുള്ളത്. വർഷം തോറും അഷ്ടമിരോഹിണി നാളിൽ അങ്ങയുടെ പാഞ്ചജന്യത്തിന്റെ ശബ്ദം തനിയെ മുഴങ്ങാറുള്ളത് മൂലമാണ് ആ ക്ഷേത്രം പാഞ്ചജന്യ ക്ഷേത്രമെന്ന പേരിൽ പ്രസിദ്ധമായത്. അങ്ങനെയുള്ള ക്ഷേത്രം കടുത്ത ഇരുളിലായിട്ടും അങ്ങ് ഉദാസീന ഭാവത്തിലാണല്ലോ ഭഗവാനെ. നാം എന്തു വേണമെന്നാണ് നാരദർ പറയുന്നത്? അങ്ങൊരവതാരം കൂടി കൈക്കൊള്ളണം. പ്രപഞ്ചത്തിലെങ്ങും ദൈവമില്ല, ഉഗ്രമൂർത്തി ശക്തിയെ ഉള്ളൂ എന്ന് വാദിക്കുന്ന കരനാഥനെയും വെളിച്ചപ്പാടിനെയും ഇല്ലായ്മ ചെയ്യാം. അങ്ങനെ ആ ഗ്രാമത്തിലെങ്ങും വീണ്ടും പാഞ്ചജന്യ ശബ്ദം മുഴങ്ങി ഭക്തജനങ്ങൾ സായുജ്യമടയട്ടെ ദേവ. അത് തന്നെയാണ് നമ്മുടെയും അഭിപ്രായം. നാരായണ നാരായണ. അങ്ങനെ ഒരു അവതാരത്തിന് കൂടി പ്രപഞ്ചവിധിയില്ലെന്ന് ധരിച്ചാലും നമ്മുടെ പുത്രനായ മണികണ്ഠനും ഒരവതാരം തന്നെയാണെന്ന സത്യം വിസ്മരിക്കരുത്. നാം ഏൽപ്പിച്ച ദൌത്യം മണികണ്ഠൻ വിജയകരമായി പൂർത്തിയാക്കുമെന്നും സമാധാനിക്കുക. നാരായണ. ഇന്നത്തെ സഞ്ചാരവും വ്യാപാരവും ബഹുക്ഷേമമായിരുന്നു ദേവാനന്ദ. പാഞ്ചജന്യപുരത്തെ ഒത്തിരി പ്രജകളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിന് പുറമെ കുറെ വിലപിടിപ്പുള്ള ഓട്ടുപാത്രങ്ങളും കിട്ടി. വിലപിടിപ്പുള്ള മറ്റൊന്നും കൂടി കിട്ടി, തമ്പുരാനെയും വെളിച്ചപ്പാടിനെയും കുറിച്ചുള്ള പ്രജകളുടെ അഭിപ്രായം. ഗ്രാമം ഒന്നടങ്കം അവരിൽ നിന്നുള്ള മോചനം കൊതിക്കുന്നു, സമാധാനം കാംക്ഷിക്കുന്നു. അല്ല ദേവാനന്ദൻ, എന്താ ഒരു വിഷമം? നിങ്ങളോട് ആലോചിക്കാതെ ഊർമ്മളയെ കാണാൻ ഞാനിന്ന് മഠത്തിൽ പോയിരുന്നു. അമ്മാമ്മ അറിയാതെ ഊർമ്മളയെ ഏതെങ്കിലും നാട്ടിൽ വിളിച്ചോണ്ട് പോയി. ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടാനായിരുന്നു ഉദ്ദേശം. താത്രിയമ്മയും അതിനെ അനുകൂലിച്ചു. എന്നിട്ട് കൗശലക്കാരനായ വെളിച്ചപ്പാട് എങ്ങനെയോ എന്റെ ഉദ്ദേശം മനസ്സിലാക്കി. ഊർമ്മളയുമായി ഞാൻ പുറപ്പെടാൻ നേരത്ത് അമ്മാമ്മയും വെളിച്ചപ്പാടും മുന്നിൽ നിൽക്കുന്നു. ശകാരങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഒടുവിൽ ഊർമ്മളയെ വീട്ടു തടങ്കലിലാക്കി. ഈ ജന്മം ഊർമ്മള എനിക്ക് തരില്ലെന്നും എന്നേക്കുമായി ഗ്രാമാതിർത്തി വിട്ടുപോകണമെന്നും അമ്മാമ്മ അന്ത്യശാസനവും മുഴക്കി. എടുത്തുചാട്ടം ആപത്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഞങ്ങൾ സഞ്ചാരം കഴിഞ്ഞു വരുന്നതിനിടയിൽ രണ്ട് അനിഷ്ടങ്ങളാണ് നിങ്ങളുടെ ആലോചനയില്ലാത്ത പ്രവൃത്തി മൂലം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത്. പാവം ഊർമ്മിള വീട്ടു തടങ്കലിൽ, അമ്മാമ്മയുടെ ആജ്ഞയ ഭയന്ന് നിങ്ങൾക്ക് ഈ സത്രം വിട്ട് പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയും. ഊർമ്മിളയുടെ വിവാഹകാര്യം തൽക്കാലം തമ്പുരാൻ മറന്നിരിക്കുകയായിരുന്നു.
നിങ്ങളുടെ പ്രവൃത്തി മൂലം തമ്പുരാൻ അത് ഓർക്കാനും കാരണമായി. ജീവനതുല്യം സ്നേഹിക്കുന്ന മുറപ്പെണ്ണിനെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം അത്രയ്ക്കും ഉണ്ടായിരുന്നു എനിക്ക്. അവളെ എനിക്ക് തരില്ലാന്ന് അമ്മാമ്മ തീരുമാനിച്ച സ്ഥിതിക്ക് അവിടെ എനിക്ക് നഷ്ടമായി കഴിഞ്ഞു. ദേവാനന്ദൻ വിഷമിക്കാതിരിക്കുക. ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, സുമനസ്സുകളായ നിങ്ങളെപ്പോലുള്ളവരെ രക്ഷിക്കാൻ കൂടി വേണ്ടിയാണ്. നിങ്ങളുടെ പെണ്ണായ ഊർമിളെ മറ്റാരും സ്വന്തമാക്കില്ല, അതിന് ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾക്കെതിരായ ഒരു തീരുമാനത്തിന് തമ്പുരാൻ മുതിർന്നാൽ കൊട്ടാരം ഉദ്യോഗസ്ഥരായ ഞങ്ങളുടെ കൈക്കരുത്ത് തമ്പുരാൻ അറിഞ്ഞിരിക്കും. ദേവാനന്ദൻ, ഊർമിള നിങ്ങൾക്ക് മാത്രം വിധിക്കപ്പെട്ട പെണ്ണാണ്, നിങ്ങൾ ഊർമിളയ്ക്ക് മാത്രം വിധിക്കപ്പെട്ട പുരുഷനും. ആ വിധിയെ മറികടന്ന് മറ്റൊരു ബന്ധം നടത്താൻ തമ്പുരാനോ വെളിച്ചപ്പാടിനോ മറ്റൊരു ശക്തിക്കോ സാധ്യമല്ല. സമാധാനിക്ക് ദേവാനന്ദൻ. ദേവാനന്ദൻ, ഞങ്ങൾക്കൊപ്പം നിന്നാ മതി. ന്യായമായ ഏതാഗ്രഹങ്ങളും ഞങ്ങൾ സാധ്യമാക്കി തന്നിരിക്കും. എന്താ? മോളെ, അമ്മ ഭക്ഷണം കൊണ്ടുവരട്ടെ, ജീവൻ കിടക്കണ്ടേ? എന്തെങ്കിലും അല്പം കഴിക്കണം മോളെ. ഒന്നും വേണ്ടമ്മേ, എന്റെ പുരുഷനെ അപ്പൻ നാട് കടത്തിയില്ലേ? എങ്ങോട്ടാണ് അദ്ദേഹം പോയത്? അദ്ദേഹം വല്ലതും കഴിച്ചു കാണുമോ? ജീവനോട് ഉണ്ടാകുമോ അമ്മേ? അങ്ങനെയൊന്നും ചിന്തിക്കരുത് മോളെ. അവൻ അവിവേകമൊന്നും കാട്ടില്ല. നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എവിടെങ്കിലും കഴിയുന്നുണ്ടാവും. വന്ന് ഭക്ഷണം കഴിക്കും മോളെ. നീ പട്ടിണി കിടക്കുമ്പോ അമ്മയ്ക്ക് അന്നം ഇറങ്ങില്ലല്ലോ. എന്തെങ്കിലും കഴിക്കും, ഇല്ലെങ്കിൽ അമ്മയൊന്നും കഴിക്കുന്നില്ല. പട്ടിണി കിടന്നാൽ അമ്മയെ തോൽപ്പിക്കാൻ കഴിയും. പട്ടിണി കിടന്നാലും ചത്താലും അപ്പൻ തമ്പുരാനെ തോൽപ്പിക്കാൻ കഴിയില്ലല്ലോ. ഈ മകൾക്ക് വേണ്ടി അമ്മ തോറ്റുപോകരുത്.
കിടക്കുന്നില്ലേ? ഉറക്കം വരുന്നില്ല. വെളിച്ചപ്പാടിന്റെ ഉഗ്രമൂർത്തിയെക്കുറിച്ച് ദേവാനന്ദൻ എന്തെങ്കിലും കൂടുതലായി അറിയാമോ? ഗ്രാമത്തിലെ പ്രായമുള്ളവർ പറഞ്ഞു കേട്ട ചില അറിവുകളുണ്ട്. പാണ്ഡ്യനാട്ടിലെ ഉൾവനത്തിലുള്ള മാനുഷിക സംസ്കാരത്തിന്റെ കണിക പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അപരിഷ്കൃതരായ ഒരു ഗോത്രവർഗ സമൂഹത്തിൽ നിന്നാണ് വെളിച്ചപ്പാടിന് ഉഗ്രമൂർത്തി ശിലയും മന്ത്രവും ശക്തിയും ഒക്കെ കിട്ടിയിട്ടുള്ളത്. ഒരു പ്രത്യേകതരം മന്ത്രമുണ്ട്, അത് വെളിച്ചപ്പാടിന് മാത്രമേ അറിയൂ. ശിവവിഷ്ണു മൂർത്തികളെ പോലും കടത്തിവെട്ടുന്ന ശക്തിയാണ് ശിലയ്ക്കുള്ളത്. അമാവാസ്യ നാളുകളിലും അർദ്ധരാത്രി വെളിച്ചപ്പാട് ഉഗ്രമൂർത്തിക്ക് മുന്നിൽ രഹസ്യമായി പൂജ നടത്താറുണ്ട്. ആ പൂജ കാണാൻ ആരെയും അനുവദിക്കാറില്ല. ഉഗ്രമൂർത്തി സ്ഥാനത്തെ വരുമാനം ദിനംതോറും വർദ്ധിച്ചു വരികയാണല്ലോ. ക്ഷേത്രം നാം അടച്ചിട്ടുകൊണ്ടാണല്ലോ ഇത്രയും വരുമാനം ഉണ്ടായത്. ഇനി മുതൽ അവിടുത്തെ പകുതി വരുമാനം നമുക്ക് കിട്ടിയിരിക്കണം. നടക്കില്ല തമ്പുരാനെ. പാഞ്ചജന്യപുരം ഇന്ന് നിങ്ങളുടെ പേരിൽ അനന്തരാമപുരമായി അറിയപ്പെടുന്നു. പന്തളത്തോട് ബാധ്യതയില്ലാത്ത സ്വതന്ത്രനായ നാട്ടുരാജാവാണ് നിങ്ങൾ. പന്തള രാജാവ് ഭടന്മാരെയും കൂട്ടി വന്നാൽ എന്റെ ഉഗ്രമൂർത്തിയുടെ ശക്തി അവരെ തുരത്തിയോടിച്ചിരിക്കും. ഇതൊക്കെ ഞാൻ തമ്പുരാന് വാഗ്ദാനം ചെയ്ത ശക്തമായ ഒത്താശകളാണ്. അതിന് പകരമായി വിഷ്ണു ക്ഷേത്രം അടച്ചിട്ട് എന്റെ മൂർത്തിസ്ഥാനം ബലപ്പെടുത്താമെന്ന് തമ്പുരാന് സമ്മതിച്ചു. നമ്മളുണ്ടാക്കിയ ഈ പരസ്പര ധാരണയല്ലേ നമ്മളെ ഈ നാട്ടിൽ നിലനിർത്തുന്നത്. സമ്മതിക്കുന്നു. അതുകൊണ്ട് ഉഗ്രമൂർത്തി സ്ഥാനത്തെ വരുമാനത്തിന്റെ ഒരു പങ്ക് നമുക്ക് നൽകിക്കൂടെ? അത്യാഗ്രഹം പാടില്ല തമ്പുരാനെ. നിങ്ങൾക്ക് വേണ്ടുവോളം സ്വത്തില്ലേ? ഈ വെളിച്ചപ്പാടൊന്ന് പച്ച പിടിച്ചോട്ടെ. ഉഗ്രമൂർത്തിയുടെ വരുമാനത്തിൽ നിന്നും ഒരു പണം പോലും തമ്പുരാന് തരാൻ സാധ്യമല്ല. ധിക്കാരം പറയുന്നു. വേണ്ട, പരസ്പര ധാരണ തകർക്കാതെ അടങ്ങി നിൽക്കു തമ്പുരാനെ. നമ്മൾ തമ്മിൽ തെറ്റിയാൽ എല്ലാം തകിടം മറിയുമെന്ന് തമ്പുരാൻ മറക്കണ്ട. മിത്രമായ നിങ്ങളുടെ അഭിപ്രായം അറിയാതെ ഏകപക്ഷീയമായി ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല. ഞാനിപ്പോൾ എടുത്ത തീരുമാനം തികച്ചും ഉചിതമാണെന്ന് തന്നെയാണല്ലോ വാവരുടെ പക്ഷം. അതെ കുമാര, കുമാരനെടുക്കുന്ന ഏത് തീരുമാനവും ഉചിതമായിരിക്കുമെന്ന് അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ.
കുടുംബമഹിമയും ദൈവഭയവുമുള്ള ദേവാനന്ദനോട് എല്ലാം തുറന്നു പറയണം. ക്ഷേത്രത്തിലെ വിഗ്രഹം വിലക്കെടുക്കും. തമ്പുരാൻ അടച്ചുപൂട്ടിയ വിഷ്ണു ക്ഷേത്രത്തിലെ വിഗ്രഹമായിരിക്കും വെളിച്ചപ്പാട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആണെന്ന് സ്പഷ്ടമാണല്ലോ വാവരെ.